ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നും നമ്മളൊരു 60 ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അങ്ങോട്ട് പഠിക്കുകയാണ്. വരുന്ന CPO പരീക്ഷകളിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കുകയാണെങ്കിൽ ഒരു സന്ദേഹവും കൂടാതെ അങ്ങടെ എഴുതിയേക്കുക. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളിലേക്ക് കടക്കാം. സമത്വ സമാജം ആരംഭിച്ചത് ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആരാണ് സമത്വ സമാജം? വൈകുണ്ഠ സ്വാമികൾ. ആരാണ് സമത്വ സമാജം ആരംഭിച്ചിരിക്കുന്നത്? ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഏറ്റവും ചെറിയ മഹാസമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രമാണ് ഏറ്റവും ചെറിയ മഹാസമുദ്രം. ഏറ്റവും ചെറിയ മഹാസമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രമാണ്. ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ചു നൽകുവാൻ തുടങ്ങുന്നതായ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഓർത്തിരിക്കുക, ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ചു നൽകാൻ തുടങ്ങിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. ദേശീയ സാങ്കേതിക ദിനം മെയ് 11 ഓക്കെ. ദേശീയ സാങ്കേതിക ദിനം മെയ് 11 ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എന്താണ് പിന്നിലോട്ടാണെങ്കിലും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. സാങ്കേതിക ദിനം എന്ന് പറയുന്നത് മെയ് 11. ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ നോക്കിക്കോ. സമത്വ സമാജം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികൾ. ഏറ്റവും ചെറിയ മഹാസമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രം. ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ച് നൽകുവാൻ തുടങ്ങിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ദേശീയ സാങ്കേതിക ദിനം എന്ന് പറയുന്നത് എന്നാണ്? മെയ് 11. അടുത്ത ചോദ്യം നോക്കേ. 2014 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടുന്ന വ്യക്തിയാണ് ഴാൾ എന്താണ് തിറോൾ. അത് വേണ്ട, വിട്ടേറെ. അടുത്ത ചോദ്യം നോക്കാം. ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് ചോദിക്കുന്നു. ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്? മെസപ്പൊട്ടേമിയൻ. ഓക്കെ, എടാ ഡോക്ടർ വർഗീസ് കുര്യൻ, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഡോക്ടർ വർഗീസ് കുര്യൻ ഏതുമായി ബന്ധപ്പെട്ട് ധവള വിപ്ലവം? ഏതാണ് വർഗീസ് കുര്യൻ എന്തുമായി ബന്ധപ്പെട്ട്? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഏറ്റവും ചെറിയ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഇപ്പോ എനിക്ക് തോന്നുന്നു ദേശീയ ഉദ്യാനത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉണ്ടോ? ഈ അടുത്ത ഏതോ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടെന്ന്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഏതാണ്? പാമ്പാടും ചോലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. അടുത്ത നോക്കാം. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. അപ്പോ ഇപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, നർമ്മദയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, കാവേരി നദിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അടുത്തൊരെണ്ണം കൂടെ പഠിക്കുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിൽ സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ആര്? ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദിയാണ് ആര്? ബ്രഹ്മപുത്ര. എന്നാൽ ഗ്ലോബൽ വാച്ച് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മനുഷ്യാവകാശ സംഘടനയാണ് ഗ്ലോബൽ വാച്ച് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാച്ച് എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ സംഘടനയാണ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബ്രഹ്മപുത്ര. കെനിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നെയ്റോബി. കെനിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നെയ്റോബി. ഓക്കെ, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നി ആയിരുന്നു ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് ആര്? ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റുകളിലൂടെ ചോദിച്ച ചോദ്യങ്ങൾ ഒരു 1-2 എണ്ണം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വേണമെങ്കിൽ പെടുത്താവുന്ന, ഇനി വരാൻ സാധ്യതയുള്ള CPO പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അഗ്നി ആയിരുന്നു ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് ആരാണ്? HG Wells ആണ്. ആരാണ്? HG Wells. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നി ആയിരുന്നു ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ വ്യക്തിയാണ് HG Wells. അടുത്ത ചോദ്യം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു C. രാജഗോപാലാചാരി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? C. രാജഗോപാലാചാരി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? C. രാജഗോപാലാചാരി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ. അടിപൊളി ഒരു ചോദ്യമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് ഏതാണ്? മുഖർജി കമ്മീഷൻ. ഏത് കമ്മീഷൻ? മുഖർജി കമ്മീഷൻ. നിർവാചൻ സദൻ എന്തുമായി ബന്ധപ്പെട്ട്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പോ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അക്കൂട്ടത്തിൽ ഇവനെയും പെടുത്താമായിരുന്നു. വേണമെങ്കിൽ ഇനി വരുന്നതായ ഒരു പരീക്ഷയിൽ വേണമെങ്കിൽ ഈ ഒരു സാധനം കൂടി ഉൾപ്പെടാം. നിർവാചൻ സദൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആരെയാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിനെ അറിയപ്പെടുന്ന പേരാണ് ഏത്? നിർവാചൻ സദൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിക്കുന്നു. ആസാമിലാണ്. ഓക്കെ, ആസാം നമ്മൾ ദിഗ്ബോയിന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ഇന്ത്യയിലെ പെട്രോളിയം
ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്, ആസാം. അടുത്ത ചോദ്യം നോക്കിക്കോ. നമ്മൾ ഏതാണ് മനുഷ്യാവകാശ കമ്മീഷൻ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ഉണ്ടായിരുന്നു, ഗ്ലോബൽ വാച്ച് എന്ന് വിളിച്ചു. അടുത്തൊരു ചോദ്യം നോക്കിക്കോ. എന്താ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്ന് എന്നാണ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് 93-ലാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഏത് വർഷം? 93-ലാണ്, 1993. അടുത്തൊരു ചോദ്യം നോക്കിക്കോ. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനമാണ് ചോദിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് പല പരീക്ഷകളിലും. ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ളത്. ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? സമുദ്ര തീരമുള്ളത്. അടുത്ത ചോദ്യം, 2015 US ഓപ്പൺ ടെന്നീസ് വിജയി, അത് തൽക്കാലം വിട്ടേക്കുക, നമുക്കത് വേണമെന്നില്ല, അന്നത്തെ നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു കേട്ടോ. അടുത്തത്, ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം എന്തുമായി ബന്ധപ്പെടുന്നു? ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം, ചാമ്പ്യൻ ഓഫ് ദി എർത്ത് എന്നത് എന്തുമായി ബന്ധപ്പെട്ട പുരസ്കാരം? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത്. അടുത്തത് നോക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിന്റെ ഉടമയാണ് മാർക്ക് സുക്കർബർഗ്? അറിയാം, ഫേസ്ബുക്കിന്റേതാണ്. അപ്പോൾ വാട്സാപ്പിന്റെ ആരാണ് അതിപ്പോ നിലവിൽ? ആര് തന്നെയാണ് ഈ പറയുന്ന ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ഒരാളുടെ തന്നെയാണ്. മൈക്രോസോഫ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ട്വിറ്റർ ആരാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിലവിൽ ആൾ മാറി, പുതിയ ആളൊക്കെ വന്നല്ലോ. അപ്പോൾ ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത, ജോഗ്രഫിയിൽ ചോദിക്കാൻ കൊള്ളാം, ഏതാണ്? സൂയസ് കനാൽ. അപ്പോൾ ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്നതായ ജലപാത സൂയസ് കനാല്. അടുത്തത്, ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഓക്കെ, ലോകസഭയെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട, അല്ലെങ്കിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, ആരുടെ അനുയായിയായിരുന്നു മീരാബൻ? മീരാബൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ അനുയായിയായിരുന്നു. മീരാബൻ എന്ന് പറയുന്നത് ആരുടെ അനുയായി? മഹാത്മാഗാന്ധിയുടെ. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. എടാ, ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. നമ്മൾ വേറൊരു ദിവസം കൂടി പഠിച്ചു, ദേശീയ സാങ്കേതിക ദിനം എന്ന് ആണ് മെയ് 11. ഇനി പറഞ്ഞു, എന്താണ് ലോക കാലാവസ്ഥാ ദിനം എന്ന് പറയുന്നത്? മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. അടുത്ത ചോദ്യം നോക്കേ, ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം നോക്കാം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ട് CPO പരീക്ഷകളിലൊക്കെ വന്നേക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? അതാരാണ്? രാഷ്ട്രപതിയാണ്. നമ്മൾ മറ്റൊരു ചോദ്യം കൂടി ഈ ചോദ്യ പേപ്പറിൽ പരിചയപ്പെട്ടിരുന്നു. എന്താണ് നിർവാചൻ സദൻ ഇലക്ഷൻ ഓഫീസിനെ അറിയപ്പെടുന്ന പേര്? അടുത്തത്, CAG അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഔദ്യോഗികമായ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. അപ്പൊ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ടിന്റെ കണ്ണും കാതും എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെങ്കിൽ CAG എന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്ഥാനത്തിന്റെ കാലാവധി ഒരാൾ കയറിയാൽ 6 വർഷം. ഓക്കെ, പാർലമെന്റിന്റെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം? 6 മാസം. ഓർത്തു വെക്കണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. പാർലമെന്റിലെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമാകും, അയാൾ 6 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അംഗം ആയി മാറിയിരിക്കണം. ഓക്കെ, പാർലമെന്റിലെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ എത്തിയാൽ അയാൾ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റിൽ അംഗമായിരിക്കണം. ധനബില്ലുകൾ അവതരിപ്പിക്കുന്നത്, ഇപ്പോ ഈ അടുത്തിടയ്ക്ക് എവിടെയൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലോക്സഭയിലാണ് രാഷ്ട്രപതിയുടെ എന്താണ് ആ ഒരു ഇംപീച്ച്മെന്റ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് അതിന്റെ ശരിയായ ഉത്തരവൊന്നും അല്ല, ലോക്സഭയിലും രാജ്യസഭയിലും എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷെ ധനബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ? ലോക്സഭയിൽ മാത്രമേ ധനബില്ല് അവതരിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്തത്,
വിപ്ലവം. അപ്പോ തവിട്ട് വിപ്ലവം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട്? തവിട്ട് വിപ്ലവം എന്ന് പറയുന്നത് തുകൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, തവിട്ട് വിപ്ലവം എന്ന് പറയുന്നത് തുകൽ വിപ്ലവം, തുകൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മത്സ്യ ഉൽപാദനം ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേരെന്താണ് എന്ന് നിങ്ങൾ ഒന്ന് താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ തരാം ബ്ലൂ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, യെല്ലോ റെവല്യൂഷൻ, ഇതിൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോ തവിട്ട് വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുകലാണ്. പാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്ത് വിപ്ലവം, ധവള വിപ്ലവം എന്ന് പറഞ്ഞത് മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടത് എന്താണ് എന്ന് നിങ്ങളത് കമന്റ് ചെയ്യുക. എടാ, ഏഷ്യൻ വികസന ബാങ്ക് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യ വികസന ബാങ്ക്, ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മനീല. എവിടെയാണ്? മനീലയിലാണ് അതിന്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്താണ്? ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസം 1-ാം തീയതി. അടുത്തത് നോക്കേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ ആര്? കൽക്കരിയാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സ് പണ്ട് മുതലേ ഉപയോഗിച്ചു പോരുന്നതായ വഴികൾ, അത് മാത്രവുമല്ല ഇവ ഉപയോഗിക്കുന്നതിലൂടെ എന്തുണ്ടാകുന്നുണ്ട്? മലിനീകരണം കൂടി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കൂട്ടത്തിൽ അങ്ങനെ ഒരാളുള്ളത് കൽക്കരി മാത്രമാണ്. അടുത്തത്, സഹ്യാദ്രി എന്നറിയപ്പെടുന്നത് ആരെയാണ്? സഹ്യാദ്രി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തെ വിളിക്കുന്ന പേരാണ്. സഹ്യാദ്രി എന്ന് വിളിക്കുന്നത് ആരെയാണ്? പശ്ചിമഘട്ടത്തെ വിളിക്കുന്ന പേരാണ്. ഇപ്പൊ കഴിഞ്ഞതായിട്ടുള്ള പരീക്ഷയിൽ കുറെ ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ഇനി വരാനും സാധ്യതയുണ്ട്. സഹ്യാദ്രി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പശ്ചിമഘട്ടത്തെയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി ആരാണ് എന്ന് ചോദിക്കുന്നു. നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി ആരാണ്? നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി എന്ന് പറയുന്നത് ആര്? നർമ്മദ. ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമാകുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഈ 40-ാമത്തെ ചോദ്യം കണ്ടോ, കൊല്ലവർഷം ആരംഭിച്ചത് AD 825. ഈ അടുത്തിടയ്ക്കും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. AD 825 കൊല്ലവർഷം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കെ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ് പറഞ്ഞത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എടാ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചത് എന്ന് ചോദിക്കുന്നു. 1949 നവംബർ 26 ആ ഭരണഘടനയിൽ എഴുതി ഒപ്പിട്ട് വച്ചിരിക്കുന്ന ഡേറ്റും ഇത് തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. ഓക്കെ, എടാ, ഐക്യരാഷ്ട്രസഭ 2015 എന്ത് വർഷമായി ആചരിച്ചു? പ്രകാശവർഷം. ഐക്യരാഷ്ട്രസഭ 2015 പ്രകാശവർഷമായി ആചരിച്ചു. ഐക്യരാഷ്ട്രസഭ 2015 എന്ത് വർഷം പ്രകാശവർഷമായി ആചരിച്ചു? ഐക്യരാഷ്ട്രസഭ 2015 പ്രകാശവർഷമായി ആചരിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം, മോഹൻജദാരോ കണ്ടെത്തിയത് ആരാണ്? RT ബാനർജി. മോഹൻജദാരോ കണ്ടെത്തിയത് RT ബാനർജി. മോഹൻജദാരോ കണ്ടെത്തിയത് ആരാ? RT ബാനർജി. അടുത്ത 45-ാമത്തെ ചോദ്യം നോക്കെ, തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടിയ ആദ്യ വനിത. തിരുവിതാംകൂറിൽ നിന്ന് ഇപ്പൊ ചോദിച്ചിട്ടുള്ള CPO പരീക്ഷയിലെ ചോദ്യം കണ്ടായിരുന്നു. പിന്നെ എന്താണ് അതിനകത്ത്, മറ്റേ പുനലൂർ തൂക്കുവാലം, ചെങ്കോട്ട റെയിൽപാത എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഈ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ വരണം, എന്തായാലും കാണും. തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടുന്ന ആദ്യ വനിതയാണ് അന്നാചാണ്ടി. തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടുന്ന ആദ്യ വനിത അന്നാചാണ്ടി. ഓക്കെ, അടുത്ത നോക്കെ, ലോണ, റൈഡർ എന്നിവ ഏത് കളിയുമായി ബന്ധപ്പെട്ട്? ലോണ, റൈഡർ എന്നിവ ഏത് കളിയുമായി ബന്ധപ്പെട്ട്? കബഡിയുമായി ബന്ധപ്പെട്ടാണ് ലോണ, റൈഡർ എന്നിവ പറയപ്പെടുക. അടുത്തത് നോക്കാം, ആരുടെ ഗ്രന്ഥമാണ് യോഗ താരാവലി? യോഗ താരാവലി എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥം? ശങ്കരാചാര്യരുടേതായ ഗ്രന്ഥമാണ് യോഗ താരാവലി. യോഗ താരാവലി ആരുടെ ഗ്രന്ഥമാണ്? ശങ്കരാചാര്യർ. യോഗ താരാവലി ആരുടെ ഗ്രന്ഥമാണ്? ശങ്കരാചാര്യർ.
അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-32 കാലയളവിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. പക്ഷെ അത് ഇവിടെ എടുത്ത് പറയാൻ എന്ന വണ്ണം 31-32 രീതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തായിരുന്നു അന്ന് ഈ ചോദ്യം കേട്ടോ. അപ്പോൾ ഒന്നുകിൽ 31 ഉണ്ടോ എന്ന് നോക്കുക, അല്ലെ 32 ഉണ്ടോ എന്ന് നോക്കുക, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുന്നു 100% ഉറപ്പാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് എവിടെയാണ്? അല്ല, ലോകത്തിലെ തന്നെ എന്ന് പറയുന്നു, കേരളത്തിലെ ജില്ലയാണെന്നും പറയുന്നു, അത് എവിടെയാണ്? മലപ്പുറത്താണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. അടുത്ത നോക്കാം, മണ്ണിനെയും കൃഷി വിളയെയും മറ്റും പറ്റിയുള്ള ശാസ്ത്രീയ പഠനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഗ്രോണമി. ഓർത്തു വെക്കണം, മണ്ണിനെയും കൃഷി വിളകളെയും മറ്റും പറ്റിയുള്ള ശാസ്ത്രീയ പഠനത്തിനെ വിളിക്കുന്ന പേരാണ് അഗ്രോണമി. എടാ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. 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 അടുത്ത നോക്കേ, അരുണ രക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? അസ്ഥിമജ്ജയിലാണ് അരുണ രക്താണുക്കൾ. എവിടെയാണ് അരുണ രക്താണുക്കളാണെങ്കിൽ അത് നിർമ്മിക്കുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ്. അരുണ രക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. അടുത്ത ചോദ്യം നോക്കേ, താഴെ പറയുന്നവയിൽ എന്താണ് ശീതരക്തമുള്ളവ, കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ളത് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ശീതരക്തമുള്ളവ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആര് വരും? ശീതരക്തം അല്ലാത്തത് പക്ഷികൾക്കാണ്. അപ്പൊ ശീതരക്തമുള്ളവരായിരിക്കണം ആര്? ഉരഗങ്ങൾ, തവളകൾ, മത്സ്യങ്ങൾ, ഇവയെല്ലാം കോൾഡ് ബ്ലഡഡ് ആണ്. അപ്പോ ശീതരക്തമുള്ളവ ഏതൊക്കെയാണ്? ഉരഗങ്ങൾ, തവളകൾ, മത്സ്യങ്ങൾ. പക്ഷികളെ വിട്ടേരെ, ബാക്കിയാ വേണ്ടേ. ഉരഗങ്ങൾ, മത്സ്യങ്ങൾ, തവളകൾ എന്നിവകൾ എന്താണ്? ശീതരക്തമുള്ളവയാണ്. ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ സി ബോസ്. ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ സി ബോസ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് സൗരസൻ നിർമ്മി എന്താണ് സൗരസെല്ല്, സോറി സൗരസെൻ അല്ല, സൗരസെല്ല്, അതായത് സോളാർ സെല്ല് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. സൗര സെല്ല് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. ഓക്കെ, വൈദ്യുതിയുടെ നല്ല ഒരു ചാലകമാണ് എന്ത്? ക്ഷാരജലം. ക്ഷാരജലം എന്ന് പറയുന്നത് വൈദ്യുതിയുടെ ഒരു ചാലകമാണ്. ഓക്കെ, തണുത്ത ജലം, ചൂടുള്ള ജലം, സ്വേദജലം, ക്ഷാരജലം, അതായത് അയോണിക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ വൈദ്യുതിയുടെ നല്ലൊരു ചാലകമാണ് എന്ത്? ക്ഷാരജലം. വായുവിൻ്റെ തിരച്ചീന ചലനത്തെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ട്രാവൽ. അതായത് ഈ മൗസ് മൂവ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേര്, ഇങ്ങനെ 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 മൂവ് ചെയ്യുന്ന വായുവിൻ്റെ എന്താണ് തിരച്ചീനമായിട്ടുള്ള ചലനത്തിനെ വിളിക്കുന്ന പേരാണ് കാറ്റ്. അടുത്തത് നോക്കേ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉഷ്ണക്കാറ്റ് അല്ലാത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ പല സ്ഥലങ്ങളിലും ഇവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഷ്ണക്കാറ്റ് അല്ലാത്തത് ഏത് എന്നാണ്? അതായത് ഉഷ്ണക്കാറ്റ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? തണുപ്പുള്ളത്. അത് ഇപ്പം മിസ്ട്രലാണ്. ഉഷ്ണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൂട്. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കണം ലൂ, ചിനൂക്ക്, ഫൊന്ന്, ഇത് മൂന്നും ചൂടുള്ളവന്മാരാ, ഉഷ്ണക്കാറ്റുകളാണ്. ലു ഒരു ഉഷ്ണക്കാറ്റാണ്, ചിനൂക്ക് ഒരു ഉഷ്ണക്കാറ്റാണ്, ഫൊൻ ഒരു ഉഷ്ണക്കാറ്റാണ്. സ്റ്റേറ്റ്മെന്റിൽ നമ്മളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമാർ കേട്ടോ. ലു എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റാണ്, ചിനൂക്ക് എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റാണ്, ഫൊൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു ഉഷ്ണക്കാറ്റാണ്. അന്ന് ചോദിച്ചതിന്റെ ഉത്തരം ഫൊൻ ആയിരുന്നു കേട്ടോ. അടുത്തത്, അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് 21%. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് 21%. 60-ാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏത്? മീസോസ്ഫിയർ. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിലും ഒരു ചോദ്യം ഉണ്ടായിരുന്നു CPO-യില്. സ്ട്രാറ്റോസ്ഫിയർ, പ്ലെയിനുകളൊക്കെ കടന്നു പോകുന്നത് ഇതിലേക്ക് കൂടെ. റേഡിയോ തരംഗങ്ങൾ കടത്തിവിടുന്നത് തെർമോസ്ഫിയർ വഴിയാണ്. എങ്കിൽ നമ്മളോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം, താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ ആണ്. താപനില ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് ഏത്? മീസോസ്ഫിയർ. താപനില ഏറ്റവും കുറഞ്ഞ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ. 60 ചോദ്യങ്ങളാണ് നമ്മൾ നൈസായിട്ട് പഠിച്ചത്. കൃത്യമായിട്ട് ഓർത്ത് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറെടുക്കുക. ഒരു വട്ടം വായിച്ചാൽ മതി, ഒന്നിൽ കൂടുതൽ വട്ടം ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. പക്ഷേ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ താങ്ക് യു.